മക്കളെ എടാ ഇതെങ്ങ് കുടിച്ചോ ചായയാണോ അമ്മ ചായല്ലടാ മറ്റേ വൈദ്യർ കൊണ്ടുവന്ന മരുന്നില്ലേ തന്നുവിട്ട മരുന്ന് അത് അരച്ചതാ വേണ്ട ഒറ്റ വലിക്കാൻ കുടിച്ചോ നീ മണം ഗുണം ഒന്നും നോക്കണ്ട മരുന്നല്ലേ പശുവിന്റെ തൊഴിയും കൊണ്ടോണ്ട് വന്ന പോർക്കണായിരുന്നു എങ്ങനെയാ കുടിക്കുന്നെന്ന് ചോദിച്ചാ മനപ്പുറം ചവിട്ട് വാങ്ങിച്ചതല്ലല്ലോ അത് ചെറുക്കും വല്ല മൃഗത്തിന്റെ ഒക്കെ തൊഴിയും കൊണ്ടോണ്ട് ഈ വീട്ടിൽ കയറി കുത്തിയിരിക്കുന്ന എനിക്ക് തോന്നുന്നത് അമ്മ അവർക്ക് അറിഞ്ഞൂടല്ല നമ്മൾ സഹായിക്കാനാണോ ഉപദ്രവിക്കാനാണോ ചെല്ലണെന്ന് ഒരു പാവങ്ങളല്ലേ എന്റെ മകന് പിന്നെ ഒരു ഗുണമുണ്ട് അവന് മനുഷ്യരെക്കാളും വിശ്വാസം അവന്റെ മൃഗങ്ങളെ അവര് നമുക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവരാണമ്മ എന്നാ അതുപോലെ ഒരു ആട് ഒഴിഞ്ഞു വെച്ച സാധനം ഇത് എന്റെ മക്കളെ ഒറ്റ വലിക്കാൻ കുടിച്ചോ എന്നെ കൊണ്ടുപോയ ഇനി ഒന്നും നോക്കല്ല കുടിച്ചോ ഇതിപ്പോ എങ്ങനെ കുടിക്കുമെന്ന് പറയണം ഇതെങ്ങനെ കുടിക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ ഇത് നേരത്തെ കുടിച്ച് ശീലമില്ലല്ലോ എനിക്ക് അതിന്റെ ടേസ്റ്റ് അറിയത്തില്ല അതെ മൂക്ക് ഇങ്ങനെ അടച്ചു പിടിച്ചിട്ട് ഒരൊറ്റ വലി സിമ്പിള് മൂക്ക് അടച്ചു പിടിച്ചിട്ട് ഒരൊറ്റ വലി അതെല്ലാം തുപ്പിക്കളഞ്ഞ ചേർക്കറിയോ ഇതെന്തോന്ന് ടേസ്റ്റ് അമ്മ ഇത് ടേസ്റ്റ് ഞാൻ നേരത്തെ കുടിച്ചിട്ടില്ല പിന്നെ എനിക്ക് എങ്ങനെ അറിഞ്ഞു വാ റെസ്റ്റ് എടുക്ക അകത്ത് പോയി കിടക്കും അയ്യോ മൊത്തം കളഞ്ഞല്ലേ എല്ലാരും കൂടെ തന്നെ ശരിയാക്കും അയ്യോ മൂന്നാല് പശുവിന്റെ തൊഴിയും കൂടെ പിടിച്ചോണ്ട് വാടാ അപ്പൊ ശരിയാക്കാം നിന്നെ മരുന്നും കളഞ്ഞു ഇത് ചെയ്യുമുണ്ട് അച്ഛൻ ചുമ്മാറന്നാ ശംഭു ചേട്ടൻ വയറ്റിൽ മരുന്ന് വരട്ടി കൊടുക്കുന്നു അമൃത്തി തുടക്കാതെ അച്ഛന് വേദനിക്കും പക്ഷെ എങ്ങനെ ചോദിച്ചത് വല്യമാമ ഒരാഴ്ച കഴിഞ്ഞിട്ട് വല്യമാമ കാണിച്ചു തരാം കേട്ടാ വീണ്ടും ചവിട്ട് വാങ്ങാൻ പോവേണല്ലേ അയ്യോ ഓർമ്മിപ്പിക്കല്ലേ മക്കളെ നല്ല വേദന കുറവുണ്ട് എടാ ഇരുന്ന് പടം വരയ്ക്കാതെ പെട്ടെന്ന് പെരട്ടിരുന്ന് ഇറങ്ങി പോ എടേ നിനക്കിരുന്ന് വരയ്ക്കത് നിന്റെ ക്യാൻവാസ് അല്ല അച്ഛ പാവല്ലേ അച്ഛ അവനും കൂടെ വരയ്ക്കണ്ടേ മക്കളെ വരച്ചോ പയ്യെ വരക്കണേ വരച്ചോട്ടെന്ന പാവല്ലേ കൊള്ളാലടാ നീ അവന് ആഗ്രഹം കാണൂലേ പടം വരയ്ക്കാനാ എന്റെ വയറ്റിലടാ ചിരിക്കാനും അച്ഛ എങ്ങനെയുണ്ട് മരുന്ന് കുടിച്ചേ പിന്നെ വാക്കാത്ത് ഭയങ്കര ഉപ്പ് രസവും ചവർപ്പും പിന്നെ ആട്ടുമൂത്രം കുടിച്ചു കഴിഞ്ഞാ പിന്നെ മധുരിക്കൂന്ന് വിചാരിച്ചു അത് ശരി അപ്പ അച്ഛൻ അറിയില്ലായിരുന്നോ വൈദ്യര് പ്രത്യേകം വിളിച്ചു പറഞ്ഞതാണ് അച്ഛന് ആട്ടുമൂത്രം കൊടുക്കാൻ ചിത്തപ്പനാ ഉപ്പിച്ചന്നെ ആട്ടുമൂത്ര എന്താ അച്ഛന് ആട് ഭയങ്കര ഇഷ്ടമല്ലേ പിന്നെന്താ ഇഷ്ടമൊക്കെ തന്നെ പക്ഷെ കൂടിപ്പോയി ഞാൻ അച്ഛന്റെ അടുത്ത് അപ്പോഴേ പറഞ്ഞത് ഹോസ്പിറ്റലിലാണ് പോവാൻ കേട്ടില്ലല്ലോ ഹോസ്പിറ്റലിൽ പോണ്ട മക്കളെ രാജീച്ചൻ വൈദ്യര് പറഞ്ഞല്ലേ എന്തെങ്കിലും കാര്യം കാണാതിരിക്കൂല എന്നാ പിന്നെ അച്ഛൻ ആട്ടുമൂത്രം കുടിച്ചോണ്ടിരുന്നോ അല്ലേ അല്ലേ വീട്ടിലാർക്കും മെഡിക്കൽ സയൻസിനോട് വലിയ വിശ്വാസമൊന്നുമില്ലല്ലോ വൈദ്യര് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തേലും കുഴപ്പം കാണും ആട്ടുമൂത്രം വരെ കുടിക്കേണ്ടി വന്നു ഉത്തമ വെള്ളം എനിക്ക് ആ ഉത്തമന്റെ കാര്യം ഓർത്തിട്ടാ സങ്കടം എനിക്ക് നല്ല വിഷമമുണ്ടടി ജോലിക്ക് അങ്ങ് കേറുതുള്ളൂ അപ്പൊ തുടങ്ങി പ്രശ്നങ്ങൾ നീ ചുമ്മാ അത് ഇതൊന്നും പറ ജോലിക്ക് കേറിയുണ്ടൊന്നും അല്ല ഈ വരാനുള്ള വഴി തങ്ങൂലെന്ന് കേട്ടിട്ടില്ലേ അല്ല അവനിപ്പോ എങ്ങനെയുണ്ട് കുറവുണ്ടെന്നാ അവൻ പറയുന്നേ വയറൊക്കെ കലങ്ങിപ്പോയില്ലേ അങ്ങനെ കലങ്ങിപ്പോയെങ്കിൽ സൂക്ഷിക്കണം കേട്ടാ എടി എന്നാ പിന്നെ ഈ നാട്ടുമരുന്നും ചികിത്സയും വെച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല നല്ല ഭേദപ്പെട്ട ഒരു അലോപ്പതി ഡോക്ടറെ പോയി കാണണം പെട്ടെന്ന് അസുഖം മാറും അലോപ്പതി വേണമല്ലേ അവനിപ്പം ജോലിക്ക് കയറിയതല്ലേ ഉള്ളു ചെറുക്കൻ്റെ പൈസ കാണത്തില്ല നിങ്ങൾ ഇച്ചിരി പൈസ കൊടുത്ത് സഹായിക്കുക അലോപ്പതി ഡോക്ടറെ കാണാനേ ആയുർവേദം വിട്ടിട്ട് അലോപ്പതി ഡോക്ടറെ കാണാനോ അവനെ ഒന്ന് സഹായിക്കും നിങ്ങൾ കേട്ടില്ല അലോപ്പതി ഡോക്ടറെ കാണാൻ ചെറുക്കൻ ഇച്ചിരി പൈസ കൊടുക്കാം കേട്ടോ ബഹളപ്പിക്കുന്നതിന് പിന്നെ എടി അലോപ്പതി ട്രീറ്റ്മെന്റ് കൊണ്ട് വല്ല കാര്യമുണ്ടോ ഈ നാട്ടുവൈദ്യം എന്നൊക്കെ പറഞ്ഞു അത് പാരമ്പര്യമായിട്ട് ചികിത്സ ചെയ്യുന്ന ഒരു രീതിയാ രാജ്യം വൈദ്യര് മോശമാണോ അത് മതി അതാണ് ഏറ്റവും നല്ലത് പൊന്നെ മിനിറ്റിന് മിനിറ്റിന് സ്വഭാവം മാറുന്ന ഒരു മനുഷ്യൻ